Hi friends, welcome back to Minnani's vlog. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ഒരു മട്ടൻ ദം ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ബിരിയാണിക്ക് വേണ്ടി നമുക്ക് ആദ്യം തന്നെ മട്ടൻ കറി ശരിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്ന് വലിയ തക്കാളി അരിഞ്ഞതാണിത്. ഇതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ സോഫ്റ്റ് ആകുന്നതുവരെ തക്കാളി വഴറ്റിയെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പെട്ടെന്നാവുന്നതിന് വേണ്ടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അര കിലോ ഇറച്ചിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള റെസിപ്പിയാണ് പറയുന്നത്. നമ്മുടെ തക്കാളി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഞാൻ ഇവിടെ ഒരു 10 പച്ചമുളക് ചതച്ചതും കൂടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഞാനിവിടെ ഒരു 10 പച്ചമുളകാണ് ചതച്ചെടുത്തേക്കുന്നത്. ഇതെല്ലാമായിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു മണം, ഒരു പച്ചമണം വിട്ടു പോകുന്നതുവരെ നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് അര കിലോ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അര കിലോ മട്ടനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആ പച്ചമുളകിൻ്റെ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി ഒരു എക്സ്ട്രാ വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടി ചേർത്ത സമയത്ത് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തന്നെ മതി, ആവശ്യത്തിനുണ്ട്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മട്ടൺ വേകുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് പിന്നെ ഇത് വേണമെങ്കിൽ കുക്കറിലും ചെയ്യാട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി. ഇനി നമുക്ക് ഇതിന് വേണ്ട കുറച്ച് സവാള വറുത്തെടുക്കണം. അതിനുവേണ്ടി വേറൊരു പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് സവാള വറുത്തെടുക്കാം. ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് കോരിയെടുക്കാം. അധികം കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ല കയ്പ്പ് ടേസ്റ്റാവും ബിരിയാണിക്ക്. നമ്മളത് നോക്കി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് സവാളയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കാഷ്യൂനട്ട്സും കിസ്മിസും വറുത്തെടുക്കാം. നമ്മൾ മട്ടൻ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടില്ല. നമുക്കൊന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി കുക്കറിലിടുന്നതായിരിക്കും നല്ലത്. ഞാൻ കുക്കറിലിട്ടിട്ടില്ല, ഞാൻ ഈ പാത്രത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടുന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചാൽ മതി. ഇറച്ചി വെന്ത് വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു 4 ഏലക്കായ, ഒരു കറുത്ത ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു 10 മണി കുരുമുളക്, കുറച്ച് ഒരു 4 പീസ് ചെറിയ പീസ് കറുകപ്പട്ട, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടാക്കാം.
മസാലകളൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേകുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ആ ചെറുനാരങ്ങയുടെ തൊലിയും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മൂടി വെച്ച് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമ്മളവിടെ ഇറച്ചി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പാത്രത്തിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഒന്ന് ഇളക്കാൻ മറക്കരുത്. മൂടി വെച്ച് വേവിച്ചെടുക്കാം. കണ്ടില്ല, ഇപ്പം നമ്മുടെ അരി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം. ചോറ് വേവിക്കുമ്പോൾ നമ്മളൊരു 90% വേവിച്ചാൽ മതി. കാരണം നമുക്കിത് ദമ്മിലിട്ട് വെക്കേണ്ടതാണ്. ചോറ് ഒട്ടും തന്നെ കട്ട പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മട്ടൺ വേവിക്കാൻ വെച്ചിട്ട് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മട്ടൻ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചാണ് ഇതിൽ ചേർക്കുന്നത്, ബാക്കി നമുക്ക് ബിരിയാണിയിലോട്ട് ചേർക്കണം. നമുക്ക് സവാള ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 പിടി പുതിന ഇലയും 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മട്ടൺ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അധികം ഗ്രേവി ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ സവാള വറുത്തിട്ടതൊക്കെ നല്ലപോലെ ചൂടായി. എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ദമ്മിലിട്ട് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇങ്ങനത്തെ ഒരു പഴയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലോട്ടാണ് നമ്മുടെ കറിയുടെ ആ പോട്ട് ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതിൽ ആ കറിയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എല്ലാം ഒന്നും എല്ലാവിടത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ പരത്തി എല്ലാവിടത്തേക്കും ഇട്ട് കൊടുക്കാം. നമുക്കൊരു സ്പാച്ചുല യൂസ് ചെയ്ത് ഇതിൻ്റെ മേൽഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലപോലെ ഉരുക്കിയ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളറൊക്കെ ഓപ്ഷനലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കാം. നമുക്ക് നല്ലപോലെ ആ ബിരിയാണിയുടെ മണമൊക്കെ എല്ലാവിടത്തേക്കും പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ദമ്മൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബിരിയാണിയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മേൽഭാഗത്തെ റൈസ് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. കറി അധികം മിക്സാക്കാത്ത രീതിയിൽ ആ മുകളിലത്തെ റൈസ് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി പെർഫെക്റ്റ് മട്ടൺ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് ഇതിന്. അതമ്മിലൊക്കെ ഇട്ട് വെച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും മിനാനീസ് വ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോസ് ഒന്നും മിസ്സായി പോവില്ല. താങ്ക് യു.